ഹലോ, വെൽക്കം ടു ലൈഫ് സ്റ്റൈൽ മലയാളം. ഇന്ന് ഞാൻ പരിചയപ്പെടുന്നത് മരിയാജ് റെയിൻ ചെക്ക് എന്ന പെർഫ്യൂമാണ്. ഇത് അജ്മലിന്റെ ഒരു സബ് ബ്രാൻഡാണ്. ഈ മരിയാജ് എന്ന് എഴുതിയിട്ടുള്ളത് ഇത് എങ്ങനെയാണ് വായിക്കുക എന്നുള്ളത് തോന്നണം, കാരണം ഇത് ഇനി എന്ത് ലാംഗ്വേജാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എനിക്കത് വായിക്കാൻ എന്തെങ്കിലും ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് കരുതിയിട്ട് ഇവിടെ ഈ സ്ക്രീൻ റീഡറിലൊക്കെ ഇട്ടിട്ട് ഇട്ടിട്ട് നോക്കിയതാണ്. അത് ടെക്സ്റ്റ് റീഡർ. അപ്പോൾ അതിലിട്ട് നോക്കിയപ്പോഴും ഇത് അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു നെയിം യൂസ് ചെയ്തത്. ഇത് എവിടെയും ഇതിൻ്റെ വീഡിയോസ് ഒന്നും കാണുന്നില്ല. സോ അങ്ങനെ വീഡിയോസിൽ ആരും എന്തെങ്കിലും പറയുന്നുണ്ട് അത് നോക്കിയിട്ടും പറയാനാണ്. നമുക്ക് ഒരു റെഫറൻസ് എടുക്കാനുമില്ല. അപ്പം എന്തായാലും ഇത് അജ്മലിൻ്റെ സബ് ബ്രാൻഡാണ്. സോ പ്രൊഡക്റ്റിൻ്റെ പേര് റെയിൻ ചെക്ക് എന്നാണ്. ഇവരുടെ രണ്ട് പെർഫ്യൂംസ് എൻ്റെ കയ്യിലുണ്ട്. ഒരെണ്ണം മാഡ് ലവ്, ഇത് കുറച്ച് നാളായിട്ട് എൻ്റെ കയ്യിൽ ഇരിക്കുന്ന പെർഫ്യൂംസാണ്. വീഡിയോ ചെയ്യണം എന്ന് എപ്പോഴും കരുതും, ബട്ട് വീഡിയോ ചെയ്യാൻ സാധിക്കാതെ പോയ പ്രൊഡക്റ്റുകളാണ്. അപ്പം എന്തായാലും അങ്ങനത്തെ കുറേ ബ്രാൻഡുകൾ ഇപ്പോൾ ഇരിക്കുന്നുണ്ട്. എന്തായാലും ഞാൻ ഇടയിലേക്ക് ഇങ്ങനെ അങ്ങനത്തെ വീഡിയോസ് ചെയ്യാം. സോ ഇത് 8 ml ആണ്. ഇത് 8 ml, പിന്നെ 8 ml, ഇത് 8 ml 50 ml കണ്ടിട്ടുണ്ട്. അധികം പ്രൈസ് ഒന്നുമില്ല. ഇതിന് ജസ്റ്റ് 99 rupees ഉള്ളൂ. 50 ml 300 change ആണ്, ബട്ട് ഓഫറിൽ 200 change കിട്ടാറുണ്ട്. അപ്പോൾ ഇതെങ്ങനെയുണ്ട് നോക്കാം. വലിയ ബോക്സാണ്, നമ്മുടെ JDV പെർഫ്യൂംസിലും ഇതേപോലെ 8 ml വലിയ ബോക്സാണ് കൊടുക്കുന്നത്. ഓക്കെ, സോ ഇതാണ് പെർഫ്യൂം. ഓക്കെ, സോ ഇവിടെ ബ്രാൻഡ് നെയിം മരിയാജ് എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ റെയിൻ ചെക്ക് അതാണ് കൊടുത്തിട്ടുള്ളത്. ചെക്കിൻ്റെ പുറത്ത് ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെയാണ്. സോ മറ്റേ മേസർ സാധാരണ നമ്മുടെ 8 ml, നമ്മുടെ 8 ml ഇത് തന്നെ ഇങ്ങനെ തന്നെ വരാറുള്ളത്. ഓക്കെ, ഫ്രാഗ്രൻസ് വളരെ പ്ലീസിംഗ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ്. ഞാനിത് യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നിയത്, ഇത് എനിക്ക് കുറച്ചൊരു സിമിലറായിട്ട് തോന്നിയത് നമ്മുടെ ഗുച്ചി ഗിൽറ്റി പെർഫ്യൂമായിട്ട് കുറച്ചൊരു സിമിലാരിറ്റി തോന്നി. ഭയങ്കര സിമിലറൊന്നുമല്ല, ചെറിയ രീതിയിലുള്ളൊരു സിമിലാരിറ്റി. ആ ഒരു വൈബ് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇനി വേറെ ഏതെങ്കിലും ഗുച്ചി ഗിൽറ്റി അല്ലെങ്കിൽ ആ നമ്മുടെ ലെക്കോസ്റ്റ് വൈറ്റ് ഇങ്ങനത്തെ ഒക്കെ പെർഫ്യൂംസ് ഉണ്ടല്ലോ, ഒരു വൈറ്റ് ഫ്ലോറൽ നോട്ട്സ് വരുന്നത്. സോ അങ്ങനത്തെ ഒരു വൈബാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഇനിയിപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും പെർഫ്യൂമിൻ്റെ ഇൻസ്പയർഡ് ആണോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇത്തരം വൈറ്റ് ഫ്ലോറൽ മാൻലി പെർഫ്യൂംസ് യൂസ് ചെയ്തിട്ടുള്ളത് മെയിൻലി നമുക്കറിയുന്നത് ഇത് രണ്ടുമാണ്. അതിൻ്റെ രണ്ടിൻ്റെയും ഒരു ഒരു കാറ്റഗറിയിലൂടെ പോകുന്ന ഒരു ഫ്രാഗ്രൻസ് ആണ് ഇതിൽ ഉള്ളത്. പക്ഷേ ഇവർ നോട്ട്സ് മെൻഷൻ ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടാണ്. ഇതിങ്ങനെ സ്നിഫ് ചെയ്താലൊക്കെ ഇതിൽ നമുക്കൊരു ഫ്രഷ്നെസ് ഉണ്ട്. ഒരു ഒരു ഫ്രഷ് എക്കോട്ടിക് ഫ്രാഗ്രൻസ് ആണ് വരുന്നത് ഓപ്പണിങ്ങിൽ. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ഒരു വൈറ്റ് ഫ്ലോറൽ പ്ലസ് മസ്കി ഫ്രാഗ്രൻസ് ആണ് ആക്ച്വലി ഇതിൽ നിന്ന് കിട്ടുന്നത്. പക്ഷേ ഇവർ മെൻഷൻ ചെയ്തിട്ടുള്ള നോട്ട്സ് വേറെയാണ്. അപ്പോൾ അത് ഞാൻ കാണിക്കാട്ടോ. ഓക്കെ, ഇവർ മെൻഷൻ ചെയ്തിട്ടുള്ളത് ഓപ്പണിങ്ങിൽ ഫ്രഷ്നെസ് ഉണ്ട്, ലെമണ് പിന്നെ കാർഡമം, പിന്നെ മിഡിൽ നോട്ട്സിലാണ് അവർ എക്കോട്ടിക്ക് മിൻറ്റ് ലാവൻഡർ, അതൊക്കെ ആ ഒരു ഫ്രഷ് ഇതിൽ പെട്ടുപോയി. പിന്നെ താഴെ വെറ്റിവർ ആൻഡ് മസ്ക്. അപ്പോൾ അതിലിപ്പോൾ ഞാൻ പറഞ്ഞത് ചെയ്യാത്തത് വെറ്റിവറിന് നോട്ട്സാണ്. അത് ഇനിയിപ്പോൾ എവിടെയെങ്കിലും ഡ്രൈ ഡൗൺ ഉണ്ടോയെന്ന് അറിയില്ല. ഓക്കെ, ഇങ്ങനെ സ്നിഫ് ചെയ്യുമ്പോൾ എന്തായാലും വെറ്റിവറൊന്നും വിസിബിൾ അല്ല. അപ്പോൾ എന്തായാലും അതാണ് ഇതിൻ്റെ ഫ്രാഗ്രൻസ്. ഇത് വളരെ ലൈറ്റായിട്ട് നിൽക്കുന്ന ഒരു ഒരു ഓഫീസ് പെർഫ്യൂമാണ്. നല്ല ഫ്രാഗ്രൻസ് ആണ്, നല്ല ക്ലീൻ ആയിട്ടുള്ള ഫ്രാഗ്രൻസ്. പിന്നെ പെർഫോമൻസ് പറയുകയാണെങ്കിൽ വളരെ മൈൽഡ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു 30 to 45 minutes വരെയാണ് ഇത് പ്രൊജക്റ്റ് ചെയ്യുന്നത്. അവിടെ നമുക്കൊരു 1.5 hours വരെ ഇത് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്തോട്ട് ഒരു ലോഞ്ചിവിറ്റി ഇല്ല. ചെറിയ പ്രൈസിനായതുകൊണ്ട് എനിക്ക് തോന്നുന്നു അജ്മൽ അവരുടെ ഒരു ഒരു ബജറ്റ് ബ്രാൻഡായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണത്. സോ അതിനുള്ളൊരു ക്വാളിറ്റിയെ അതിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മിന്ത്രയെന്ന് വാങ്ങിക്കുക. ഞാൻ മിന്ത്രയെന്നാണ് വാങ്ങിച്ചത്. പിന്നെ ഒരിക്കലും പോയിട്ട് വില കൂടി. ഇതിപ്പോൾ 199 ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ വലുതിന് വലിയ MRP ഒക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും വാങ്ങിക്കരുത്. ചെറിയ പ്രൈസിന് അത് 99 rupees കിട്ടും. അതിനുള്ള ഒരു സ്ട്രെങ്ത്തും ക്വാളിറ്റിയെ ഈ ഒരു പെർഫ്യൂമിനുള്ളൂ. സോ അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ വാങ്ങിക്കുക. ഹൈ കോൺസെൻട്രേഷനുള്ള പ്രൊഡക്റ്റ് ഒന്നുമല്ല, വളരെ ബേസിക് ആയിട്ട് നിൽക്കുന്ന ഒരു പെർഫ്യൂമാണ്. സോ പിന്നെ ഇത് എന്തിനാണ് യൂസ് ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചാൽ ഇതിൽ നല്ല ഫ്രാഗ്രൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ക്ലോസ്ഡ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ ചിലർ ചോദിക്കാറുണ്ട് ഹോസ്പിറ്റൽസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്, അത്ര ഹാർഡർ അല്ലാത്ത പെർഫ്യൂംസ്. സോ അങ്ങനെയും യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയതാണ് ഈ പെർഫ്യൂമ്.
സോ ഇത് എനിക്ക് മിന്ത്രയിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.